ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയത്തനുസരിച്ചാണ്. നിയത്തനുസരിച്ചാണ്. എന്താണോ എൻ്റെ ലക്ഷ്യം, എന്താണോ എൻ്റെ ഉദ്ദേശം, അതാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിലുള്ള പല പ്രവർത്തനങ്ങളും വേർതിരിയുന്നത് തന്നെ ഏതുകൊണ്ടാ? നിയത്തിനനുസരിച്ചാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പുണ്യകർമ്മമായി മാറുന്നതെപ്പോഴാണ്? ഒരു ഇബാദത്തായി അത് മാറുന്നതെപ്പോഴാണ്? നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുമ്പോ അല്ലെങ്കിൽ വിയർപ്പ് അനുഭവപ്പെടുമ്പോ ശരീരത്തിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ കുളിക്കാറുണ്ട്. ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി ഒക്കെ നമ്മൾ കുളിക്കാറുണ്ട്. അതൊരു കുളിയാണ്. പക്ഷെ അതേ കാര്യം തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നു. എപ്പോൾ ജനാബത്തിൽ നിന്ന് വൃത്തിയാകുന്നു, വലിയ അശുദ്ധിയിൽ നിന്ന് വൃത്തിയാകുന്നു, ജുമാക്ക് വേണ്ടി നമ്മൾ കുളിക്കുന്നു. അതൊക്കെ സാധാരണഗതിയിലുള്ള കുളിയുടെ അപ്പുറമാണ്. നമുക്കതൊരു പുണ്യകർമ്മമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ആ ആദത്തുകൾ അഥവാ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യയുടെ ഭാഗമായി നിർവഹിക്കുന്ന കാര്യങ്ങൾ തന്നെയും പുണ്യകർമ്മമായി മാറുന്നത് ഏത് മാനദണ്ഡത്തിലൂടെയാണ്? നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ്. എല്ലാ ദിവസവും കുളിക്കുന്നു, ഒരാൾ എല്ലാ ദിവസവും കുളിക്കുന്നു, മലയാളി എല്ലാ ദിവസവും കുളിക്കുന്നു, ചിലപ്പോൾ രണ്ടു നേരം കുളിക്കുന്നവരുണ്ട്. അതൊരാദത്ത്, അങ്ങനെ ആക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് പുണ്യൊന്നുമില്ല. അതേ അവസരത്തിൽ നമ്മൾ കുളിക്കുന്നു, അതൊരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി. ഇപ്പൊ വെള്ളിയാഴ്ചയാണ്, പെരുന്നാളാണ്, അങ്ങനെ കുളിക്കൽ പ്രത്യേകം പുണ്യമുള്ള ദിവസങ്ങളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുളിക്കുമ്പോ ആ സാധാരണഗതിയിൽ കുളിക്കുന്ന കുളിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുളി നമുക്ക് പുണ്യകരമായി തീരാൻ കാരണമായത് ബാഹ്യമായി നോക്കുമ്പോ ഒന്നുമില്ല. ഒരേ സംഗതിയാണ്, ഒരേ ബാത്റൂമിലാണ്, ഒരേ ഷവറിന്റെ താഴെയാണ്, അല്ലെങ്കിൽ ഒരേ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുളിക്കുന്നത്. ബാഹ്യമായി നോക്കുമ്പോ ഒരു വ്യത്യാസമല്ല. പിന്നെ എങ്ങനെയാണത് പുണ്യകർമ്മമായി മാറിയത്? എന്റെ മനസ്സിന്റെ ഉദ്ദേശം. അപ്പൊ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയും സൽക്കർമ്മങ്ങളുടെ പുണ്യകരമായ കാര്യങ്ങളുടെ മേഖലയിലേക്ക് അവയ്ക്ക് ദറജ ഉയരുന്നത് നമ്മുടെ ഉദ്ദേശമനുസരിച്ചാണ് എന്നത് ഏറെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് നമുക്ക് ദാനം കൊടുക്കാം, കാശ് കൊടുക്കാം, ഒരാളെ സഹായിക്കാം, ഒരാളെ ഏതെങ്കിലും നിലക്ക് നമുക്ക് മറ്റൊരാൾക്ക് നമ്മുടെ ഏതെങ്കിലും നിലക്ക് നമ്മളൊരാളുടെ സഹായം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അത് തന്നെ ഉദ്ദേശത്തിനനുസരിച്ചാകുമ്പോൾ അത് സക്കാത്തിന്റെ ഗണത്തിൽപ്പെടും. അതുപോലെ തന്നെ നിർബന്ധമല്ലാത്ത മറ്റു ദാനധർമ്മങ്ങളായ സദക്കകളുടെ ഗണത്തിലും പെടും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യായ്മ കാരണത്താൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തങ്ങളുടെ കഫാറത്തുകളുടെ ഗണത്തിലും വരും. ഒക്കെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. ഒക്കെ കാശാണ് പോകുന്നത്, അല്ലെ കാശാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരേ പ്രവൃത്തി തന്നെ നമ്മുടെ നിയത്തിനനുസരിച്ചാണ് അവ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുന്നോ അവഗണിക്കപ്പെടുന്നോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. അത് വളരെ ഗൗരവം തന്നെയാണല്ലോ. അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവർ, പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. പല ലക്ഷ്യങ്ങളുണ്ടാകും. എന്നാൽ നമ്മുടെ നോമ്പ് എന്തുകൊണ്ടാണ് കുർബത്തിന്റെ അഥവാ ഒരു പുണ്യകർമ്മത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നത്? എന്തുകൊണ്ടാ? അത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്വർഗം ലഭിക്കണമെന്ന് മോഹിച്ചുകൊണ്ടാണ്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മോഹിച്ചുകൊണ്ടാണ്. പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടുന്നവര ഏറ്റവും വലിയ, അത്രത്തോളം വേറെ അതിന് മികവുറ്റ വേറൊരു സൽക്കർമ്മമില്ല എന്നറിയപ്പെട്ടത് കൊണ്ടാണ് നരകാഗ്നിയിൽ നിന്നൊരാളുടെ മുഖത്തെ 70 ധാരാളക്കണക്കിന് വർഷം അകറ്റപ്പെടുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അപ്പോഴൊക്കെയാണ് അത് പുണ്യകരമായി മാറുന്നത്. അതേ അവസരത്തിൽ ഒരാൾ പറയണേ കൊളസ്ട്രോൾ കുറയാൻ, അതുപോലെ തന്നെ ഷുഗർ സംബന്ധമായ, അതുപോലെ ശാരീരികമായ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇങ്ങനെ വ്രതം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാൾ ചെയ്യുന്നതെങ്കിലോ അതൊരു സാധാ പ്രവൃത്തിയായി മാറി. അപ്പൊ ഏതൊരു കാര്യവും വേർതിരിക്കപ്പെടുന്നതിൽ നമ്മുടെ ഉദ്ദേശത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒരാൾ പള്ളിയിൽ കയറിയിരിക്കുകയാണ്, നല്ല ചൂടുണ്ട്, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തളർന്നപ്പോൾ ഒരു പള്ളി കണ്ടു. പള്ളി കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു കുറച്ചു നേരം നല്ല AC ഉണ്ടാവുമല്ലോ, പള്ളിയുടെ അകത്ത് നല്ല തണുപ്പുണ്ടാവും, കുറച്ചു നേരം പോയിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അയാൾ അവിടെ പള്ളിയിലിരുന്നു, അയാൾക്കൊരു പ്രത്യേകിച്ച് ഒരു കൂലിയില്ല. നേരെ മറിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, അതൊരു പുണ്യകരമായ കാര്യമാണ്. അയാൾ കുറച്ചു നേരം അവിടെ ഇരിക്കുന്ന ആ ഇരിപ്പിൽ തന്നെയും അദ്ദേഹം ദിക്റുകൾ നിർവഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്.
നല്ല നല്ല ഉദ്ദേശത്തോടുകൂടെയാണ് അയാൾ, ഇനി ഒന്നും ചെയ്യുന്നില്ല, അയാളോട് പോയിട്ട് വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ ആദ്യത്തവന്റെ മാനസികാവസ്ഥയല്ല, വേറൊരു ചിന്താഗതിയോടുകൂടെയാണ് അയാൾ കയറിയിരിക്കുന്നതെങ്കിലോ അയാൾക്ക് ആ ഇരുത്തം സൽക്കർമ്മമായിട്ട് മാറുകയാണ്. അപ്പൊ ഇത് ഒരു സാധാരണ പ്രവൃത്തിയെ തന്നെ ഒരു പുണ്യകരമായ അവസ്ഥയിലേക്ക് മാറ്റുന്നത് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് എന്നർത്ഥം. ഇനി ഇതേപോലെ തന്നെ പദവികൾ തന്നെയും വ്യത്യാസമാകും, ഓരോന്നിന്റെ ഗ്രേഡ് കൂടുന്നത് തന്നെ, ഗ്രേഡ് തീരുമാനിക്കുന്ന ഒരു വാസ്തവത്തിൽ പുറത്തേക്കൊന്നും ഒരു വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ സുബഹി ഒരാൾ രണ്ടറക്കായത്ത് ഫർള നിസ്കരിക്കുന്നത് സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സുന്നത്തും രണ്ടറക്കായത്താണ്. അത് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. ഫജർ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഫജറിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക, രണ്ടറക്കായ തന്നെയാണ് അതും. അത് കഴിഞ്ഞ് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ നിർവഹിക്കുന്ന ഫർള നിസ്കാരം രണ്ടറക്കായ തന്നെയാണ്. എന്താപ്പത് രണ്ടും തമ്മിൽ വ്യത്യാസം? വാസ്തവത്തിൽ രണ്ടും രണ്ടറക്കായത്ത് തന്നെയാണ്, പക്ഷെ ഒന്ന് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു, ഒന്ന് ഫർളായി പരിഗണിക്കപ്പെടുന്നു. എങ്ങനെയാണ് ആ വ്യത്യാസം വന്നത്? ഉദ്ദേശം കൊണ്ട്, വേറെ അവിടെ ഒന്നും നടക്കുന്നില്ല. ഒന്ന് നിസ്കരിച്ചപ്പോ ഞാൻ ലുഹുർ പിന്നെ ഫജറിന്റെ സുന്നത്ത് നിസ്കരിച്ചപ്പോ എന്റെ മനസ്സിലെന്തായിരുന്നു? ഇത് ഫജറിന്റെ രണ്ടറക്കാറ്റ് സുന്നത്താ നിസ്കരിക്കുന്നത്. അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചപ്പോ എന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇത് ഞാൻ നിർബന്ധമായ, എനിക്ക് നിർബന്ധമായ ഫജർ നിസ്കാരമാണ് നിർവഹിക്കുന്നത് എന്നതാണ്. അപ്പോ ഒരേ കാര്യം തന്നെയും ഗ്രേഡ് വ്യത്യാസപ്പെടുന്നത് തന്നെയും ഏതുകൊണ്ടാണ്? ഉദ്ദേശത്തിനനുസരിച്ചാണ്. ഇപ്പൊ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതുപോലെ തന്നെ ഈദ് നമസ്കാരം, ലുഹുറസ്കരിക്കലെ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി ഒക്കെ നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് മാറുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്.